വെൽക്കം ബാക്ക് ടു എഡ്ജ് വാലറ്റ് 2.0. അപ്പൊ നമ്മൾ അത്യാവശ്യം വീഡിയോസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ, ലോങ് എസ്സേ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പാഠങ്ങൾ, പിന്നെ കംപ്ലീറ്റ് കവറേജ്, ക്വിക്ക് റിവിഷൻ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് നമ്മളെ മോഡൽ എക്സാമിന് കംപ്ലീറ്റ് ബുക്സ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പം നിങ്ങൾ എല്ലാവരും നല്ല നീറ്റായി പഠിച്ചു എന്ന് കരുതിക്കോ. അതായത് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യനും എല്ലാം നല്ല നീറ്റായി പഠിച്ചു. പക്ഷേ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എക്സാമിനെ എങ്ങനെ നമ്മളിതൊക്കെ പ്രസൻറ്റ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇല്ലേ? കുറേ കുട്ടികൾക്ക് ടൈം കിട്ടാറില്ല. കുറേ പേര് പറയും പഠിച്ചത് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ പറയേണ്ടതാണ് ടൈം കിട്ടിയിട്ടില്ല മിസ്, എന്തോരാണ് എനിക്ക് എസ്സേ ക്വസ്റ്റ്യൻ ശരിക്കും അങ്ങോട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. 1 മാർക്ക് മറന്നുപോയി, മാച്ച് ദ ഫോളോ കൺഫ്യൂഷൻ വന്നു, അതുപോലെ തന്നെ സ്പീഡ് കിട്ടിയില്ല, നമ്പേഴ്സ് ഇടാൻ മറന്നുപോയി. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ഇനി ചെയ്യണ്ട. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അതായത് നിങ്ങളെല്ലാവരും എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മശക്തിയൊക്കെ ഉണ്ടാവട്ടെ. ആ ഒരു സമയത്ത് എഴുതാനൊക്കെ ഉള്ള നല്ലൊരു ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അതേപോലെ എങ്ങനെയാണ് ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതേണ്ടത്? ഇപ്പം ബിസിനസ് സ്റ്റഡീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി, നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു ഓർഡർ, ഏത് രീതിയിൽ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം, ചിലതറിയാം ചിലതറിയില്ല എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളൊരു വീഡിയോയാണിത്. പ്ലസ് വണ്ണുകാർക്കും പ്ലസ് ടുകാർക്കും സെയിം ആണ്, കാരണം രണ്ടു പേരുടെയും ബിസിനസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സെയിം പാറ്റേൺ ആണ്. അതായത് ഒരാളുടെ അതേ പാറ്റേൺ തന്നെയാണ് അടുത്തകൾക്കും വരുള്ളൂ. രണ്ടു പേരും ഒരേ നേച്ചറുള്ള സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സാം എഴുതാം, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. മിസ് പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണോ എന്ന് നോക്കൂ, എങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നറിയോ, ഒരു 10 മാർക്കിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും, ദെൻ 2 മാർക്കിന്റെ ഒരു 4 എണ്ണോ 6 എണ്ണോ തരും. പക്ഷെ 6 എണ്ണത്തിന് പകരം ഒരു 8 എണ്ണം തന്നെ, നിങ്ങൾക്ക് 6 എണ്ണം സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതിൽ 6 എണ്ണോ എഴുതണം, അല്ലാതെ ബാക്കിയുള്ള എഴുതണ്ടെന്ന് പറഞ്ഞ എണ്ണം നിങ്ങൾ എഴുതരുത്. അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മിസ് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓർ ക്വസ്റ്റ്യൻസ് എഴുതണമെന്നല്ല, ഇപ്പൊ 8 ക്വസ്റ്റ്യൻ തന്നിട്ട് 6 എണ്ണം എഴുതിയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയ 6 എണ്ണം സെലക്ട് ചെയ്യാം. അതേപോലെ 5 മാർക്കിന്റെ ഇത് തന്നെയാവും, നമുക്കൊരു 5 എണ്ണം തന്ന് 4 എണ്ണം എഴുതിയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണത് മാത്രം നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതേപോലെ 3 എസ്സേ ക്വസ്റ്റ്യൻ, നമുക്ക് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ 3 എണ്ണം തന്നിട്ട് അതിൽ 2 എണ്ണം എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിലും നിങ്ങൾ 2 എണ്ണം സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് മിസ് പറയുന്നത്. അല്ലാതെ എല്ലാം അറ്റൻഡ് ചെയ്യാന്നല്ല, ഒരെണ്ണം പോലും വിടാൻ പാടില്ല, എല്ലാം അറ്റൻഡ് ചെയ്യണം. ദെൻ ഈ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നോ നീഡ് ടു കീപ്പ് ഓർഡർ, അതായത് നിങ്ങൾക്ക് ഓർഡർ ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് 1-ാമത്തെ ചോദ്യം തൊട്ടിട്ട് 10-24 ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ ഓർഡർ വൈസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് അറിയണത് ആദ്യം ഇരിക്കോ, ഞാനേ എൻ്റെ ഒരു അഭിപ്രായം പറയും, നിങ്ങൾ ആദ്യം എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോളൂ, ദെൻ ഷോർട്ട് എസ്സേ ടൈപ്പ് അറ്റൻഡ് ചെയ്തോളൂ, ദെൻ 2 മാർക്ക്, ദെൻ 1 മാർക്ക്. അങ്ങനെയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മാർക്ക് സ്കോർ ചെയ്യും, ടൈം മാനേജ്മെൻ്റ് അവിടെ പറ്റും. അത് വെച്ചിട്ട് എസ്സേ ക്വസ്റ്റ്യൻ നന്നായി അറിയേണ്ടതെന്ന് വെച്ചാൽ അതും പിടിച്ചിങ്ങനെ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുമ്പോൾ നമ്പർ ഓർഡർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയണത് അറിയേണ്ടത് വേഗം വേഗം എഴുതാൻ നോക്കുക. അത് എസ്സേ ക്വസ്റ്റ്യൻസിൽ അറിയേണ്ടതാണെങ്കിൽ അത് ആദ്യം എഴുതാൻ നോക്കുക. ദെൻ നീറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അവർക്ക് മനസ്സിലാവണം. കട്ട കുത്തി എഴുതരുത്, നിങ്ങൾ മാക്സിമം പിശുക്കൊന്നും കാണിക്കേണ്ട, നല്ലൊരു പേപ്പർ തന്നെയായിരിക്കും അഡീഷണൽ ഷീറ്റ്. അപ്പം നല്ല വൃത്തിക്കും വെനക്കൊക്കെ സ്പേസൊക്കെ വിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ദെൻ നമുക്കിപ്പോൾ ഒരു 5 മാർക്കിൻ്റെ വല്ല പാരഗ്രാഫ് ക്വസ്റ്റ്യൻസോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മളോട് ചോദിച്ച എക്സാക്ട് പോയിൻ്റ് ആൻസറിൻ്റെ അവിടെ ഇതേപോലെ ഒരു അണ്ടർലൈൻ കൊടുക്കണം, അത് വേറൊരു ഇങ്ക് കൊണ്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ബ്ലൂ പെന്നോണ്ടാണ് എക്സാം എഴുതുന്നത് എങ്കിൽ ഒരു ബ്ലാക്ക് പെൻ കൈ പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മെയിൻ പോയിന്റ് വരുമ്പോൾ അവിടെ ഒന്ന് അണ്ടർലൈൻ കൊടുക്കുക. ഇനി 2 പെന്ന് വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പെൻസിലോണ്ട്, റൂൾ പെൻസിലോണ്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം അതെന്ത് ചെയ്യുന്ന അറിയോ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആ അണ്ടർലൈൻ കണ്ട ആ ഒരു വേർഡ് മാത്രം കണ്ടിട്ട് മുഴുവൻ വായിച്ചോക്കാത്ത മാർക്ക് ഇടുന്ന ടീച്ചേഴ്സും ഉണ്ട്. കാരണം അവർക്കത് എത്ര ഈസിയാണ്, അവർ ആലോചിച്ച് നോക്കി, എത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവർ നോക്കി നോക്കി വന്ന് തലവേദന എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ വായിക്കാൻ നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മളെ മെയിൻ പോയിന്റുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ട അവർ എന്ത് ചെയ്യും, വേഗം വേഗം ടിക്കിട്ട് നന്നായി മാർക്ക് സ്കോർ ചെയ്യും. അവർക്കും ഇഷ്ടമാണ്, നമുക്ക് മാർക്കും കിട്ടി. ഓക്കെ, അപ്പം അണ്ടർലൈൻ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. ദെൻ എക്സ്പ്ലനേഷൻ മസ്റ്റ് ഫോർ എസ്സേ ക്വസ്റ്റ്യൻസ്. നമ്മൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് എങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്,
ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രപ്പറേറ്റർഷിപ്പ് പ്ലസ് വൺകാർക്ക് എസ് സി ക്വസ്റ്റിൻ ആണ് ചോദിച്ചത്. അപ്പൊ അഞ്ച് ഫീച്ചേഴ്സും അഞ്ച് മെറിറ്റും ഒക്കെ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് എക്സ്പ്ലനേഷൻ കൊടുക്കാം, ജസ്റ്റ് പോയിന്റ് ഔട്ട്, അതായത് വൺ മാൻ ആണ് അങ്ങനെ അങ്ങനെ പോയിന്റ് കൊടുക്കാതെ. ഇപ്പോ ഒന്നാമത്തെ പോയിന്റ് ലൈബിലിറ്റി എന്നാണ് എങ്കിൽ നിങ്ങൾ ലൈബിലിറ്റി എന്ന് എഴുതി ഒരു അണ്ടർലൈൻ കൊടുത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും. അങ്ങനെ ടൂ ലൈൻ ആയിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോയിന്റ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ അതല്ലെങ്കിൽ ഒരു ഏരോ മാർക്കോ ഒരു ഹൈഫോണോ എന്തെങ്കിലും നിങ്ങൾ അവിടെ കൊടുക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും, അതേപോലെ പോയിന്റ് കൊടുക്കണം. അതൊക്കെ നീറ്റിന്റെ ഭാഗമാണ്. അല്ലാതെ കുറേ ഇങ്ങനെ വാരി വലിച്ച് എഴുതിണ്ടെങ്കിൽ ബിസിനസ് പേപ്പർ ചിലപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ ആ പഠിച്ചതിലൊന്നും മാർക്ക് കിട്ടാത്തത് ഇതാണ് കാരണം. കുറേ കുട്ടികളുണ്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും, പക്ഷെ അവർ എഴുതുന്നത് നീറ്റ് ആവില്ല. പക്ഷെ അവർക്ക് എന്താണ് നല്ല മാർക്ക് കിട്ടാൻ കുറെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. പോയിന്റ് എഴുതുമ്പോൾ ഡോട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ അവിടെ ഇട്ടിട്ട് വേണം എഴുതാൻ. അതേപോലെ അത് എക്സ്പ്ലനേഷൻ കൊടുക്കണം, അല്ലാതെ പോയിന്റ് ഔട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ഡിഫറൻസസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കോളം വരയ്ക്കണം. എന്താണ് ഇങ്ങനെ രണ്ട് കോളം വരയ്ക്കുക, കോളം വരച്ചിട്ട് വേണം ഇവിടെ ഇവിടെ ഫോർമലിന് എഴുതാം, ഇവിടെ ഇൻഫോർമൽ, എന്നിട്ട് ഓരോ പോയിന്റ് എഴുതാം, ഓരോ പോയിന്റിലും ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. അതിനൊക്കെയാണ് മാർക്ക് വീഴുന്നത്. ഓക്കെ, ഇതേപോലെ നീറ്റിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മുടെ ഡിഫറൻസസ് ക്വസ്റ്റ്യൻ കൊടുക്കാനായിട്ട്. ദെൻ അടുത്താണ് ടൈം മാനേജ്മെന്റ്. എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് നടത്താൻ സാധിക്കും നോക്കി നോക്കിയേ, എങ്ങനെയാണെന്ന് പറയുക ടൈം മാനേജ്മെന്റ് നടത്താം. ടൂ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പാരഗ്രാഫ് പോലെ തിരിച്ച് കുറെ എഴുതൊന്നും വേണ്ട, ഒരു ഫോർ ലൈൻസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് മതി. അത്രയോ ടൂ മാർക്കിന്റെ ആവശ്യമുള്ളൂ. അവർ ചോദിച്ചതിന്റെ കറക്റ്റ് എക്സാക്ട് ആൻസർ എഴുതി, ഒരു ടൂ ത്രീ അല്ലെങ്കിൽ മാക്സിമം പോയ ഫോർ ലൈൻസ് എഴുതിയാലും അവിടെ ടൂ മാർക്ക് കിട്ടി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ മെൻഷൻ എനി ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ടൂ മാർക്കിൻ്റെ ആണെങ്കിൽ മെൻഷൻ എനി ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. അപ്പം നമ്മൾ പെർവേസീവ്നെസ് എഴുതി, അതേപോലെ അടുത്ത പോയിന്റ് എന്താണ് കണ്ടിന്യൂസ് ആണ്, അപ്പോൾ കണ്ടിന്യൂസ് എന്ന് എഴുതി. അതേപോലെ അടുത്ത പോയിന്റ് എന്താണ് കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിങ്, അങ്ങനെ അങ്ങനെ എഴുതണത്. ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് ടൂ മാർക്കിനാണ്. ടൂ മാർക്കിനെ ഫോർ പോയിന്റിലും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ നമ്മൾ ഫൈവ് പോയിന്റെങ്കിലും എക്സ്പ്ലനേഷൻ വിത്ത് ഇവിടെ കൊടുക്കണം, അതായത് എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുത് പെർവേസീവ്നെസ് എന്നാണ്, മാനേജ്മെന്റിൻ്റെ ആണെന്ന് ചോദിച്ചാൽ പെർവേസീവ്നെസ് എന്ന് കൊടുത്ത് ഇപ്പോൾ ഡോട്ട് ഇടുക, എന്നിട്ട് ഒരു അണ്ടർലൈൻ കൊടുക്കുക, എന്നിട്ട് മാനേജ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ലൈൻ അവിടെ അങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു നാല് പോയിന്റ് ഇവിടെ കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫോർ മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നീറ്റിൽ എഴുതണം. പിന്നെ എട്ട് മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ അറ്റ്ലീസ്റ്റ് എയ്റ്റ് പോയിന്റിനും നിങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനി ഇതിലൊക്കെ ഡിഫറൻസസ് ചോദിക്കും അല്ലേ. ഇപ്പൊ ഡിഫറൻസസ് ടൂ മാർക്കിന് ചോദിച്ചാൽ നിങ്ങളൊരു മൂന്ന് പോയിന്റൊക്കെ എഴുതിയാൽ മതി. ഫോർ മാർക്കിന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് സിക്സ് സിക്സ് പോയിന്റ് എഴുതാം. എട്ട് മാർക്കിന് ചോദിച്ചാൽ എട്ട് എക്സ്പ്ലനേഷൻ എങ്കിലും ഡിഫറൻസ് അവിടെ കൊടുത്തിരിക്കണം. ഇതേപോലെ എഴുതിയാലാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഴുതേണ്ടത് എയ്റ്റ് മാർക്കിന്റെ ആണ്. അതുകൊണ്ടാണ് മിസ് നിങ്ങളോട് ആദ്യം എയ്റ്റ് മാർക്ക് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറയുന്നത്. ടൂ മാർക്കൊക്കെ നമുക്ക് ലാസ്റ്റ് എഴുതാം, വൺ മാർക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഒരു രീതി. ദെൻ നമ്മൾ കയ്യിൽ പിടിക്കേണ്ടത് നിങ്ങൾ പെന്നെ മാത്രം പിടിച്ച് പോകേണ്ട, ഒരു സ്കെയിലും പെൻസിലും ഒക്കെ പിടിക്കുക. എന്നിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് മിസ് പറഞ്ഞ പോലെ ചിലപ്പോൾ റൂ പെൻസിലും യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക. കോളം കൊടുക്കുമ്പോൾ നമ്മൾ സ്കെയിലും പെൻസിലും ഒക്കെ വരച്ച് നീറ്റായിട്ട് കോളം ചെയ്യുക. നല്ലൊരു അഡീഷണൽ പേപ്പറിൽ വൃത്തിയായിട്ട് വേണം എഴുതാനായിട്ട്. പിന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിൽ തന്നെയാണോ ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക. അതേപോലെ പേജ് നമ്പർ, അതായത് ചിലവരുണ്ട് നമുക്ക് പേജ് നമ്പറൊക്കെ എഴുതുമ്പോൾ ഇതിൻ്റെ മേലെ നമ്മളൊരു വൺ ഒക്കെ ഇടും അല്ലേ, വൺ ടു ത്രീ. അപ്പോൾ പേജ് നമ്പർ ലാസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ നോക്കി നമ്മളിങ്ങനെ നൂലിട്ട് കിട്ടും അല്ലേ, എല്ലാ അതും നമ്മൾ ടൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർഡർ എങ്ങാനും തെറ്റിയ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എട്ട് മാർക്കിൻ്റെ ഒരു പേജിൻ്റെ കണ്ടിന്യൂഷൻ ചിലപ്പോൾ നാല് മാർക്കും എടുക്കേണ്ടാവാം. അപ്പോൾ അതില്ലാതിരിക്കാൻ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ അപ്പം എന്ത് ചെയ്യുക, പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഒക്കെ കറക്റ്റ് ഓർഡറിൽ ഇട്ടിട്ടില്ലെന്ന് നോക്കുക. ഇനി ഇതിൽ പറയാത്തൊരു കാര്യം മിസ് പറയാം, ഇതും ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മസ്റ്റ് ആയിട്ട് ഹോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് മറക്കരുത്. ഹോൾ ടിക്കറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അതേപോലെ ഹോൾ ടിക്കറ്റിലുള്ള നമ്മുടെ രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ നമ്പർ മസ്റ്റായിട്ട് എഴുതുക. ഈ ഹോൾ ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹോൾ ടിക്കറ്റ് എടുക്കുക, രജിസ്റ്റർ നമ്പർ
കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് എഴുതാം. നിങ്ങളുടെ കോഡുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്, അതായത് ഓരോ എക്സാം കോഡും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡൊക്കെ എഴുതാനായിട്ട് അഡീഷണൽ ഷീറ്റിലെ വലിയൊരു ഫോമൊക്കെ ഉണ്ട്. ആ ഫോമൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് വെട്ടും കുത്തൊന്നും ഇല്ലാതെ വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. പിന്നെ എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഒന്ന് വാങ്ങാം. എല്ലാ റിലീജിയൻ ആൻഡ് കാസ്റ്റിനോടാണ് പറയുന്നത്, എല്ലാവരും അവരുടേതായ രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം, പഠിച്ചതൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടും ടൈമിനെല്ലാം എഴുതാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിന് എത്രയും നേരത്തെ എത്താൻ ശ്രമിക്കുക. നേരം എഴുതാനൊന്നും പാടില്ല. മാക്സിമം നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തണം. അപ്പം മാക്സിമം നേരത്തൊക്കെ പോവുക, ഹോൾ ടിക്കറ്റ് പിടിക്കുക, രജിസ്റ്റർ നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ബിസിനസ് സ്റ്റഡീസ് എക്സാമിൻ്റെ എല്ലാവിധ വിഷസ് പറയുകയാണ്. എല്ലാം ഓർമ്മയിൽ വരട്ടെ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ, പഠിച്ചതെല്ലാം വൃത്തിയായിട്ട് എഴുതാൻ പറ്റട്ടെ. വെട്ടും കുത്തൊന്നും ഇല്ലാതെ, ടെൻഷനൊന്നും ഇല്ലാത്തൊരു എക്സാം എല്ലാവർക്കും വിഷയമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഓൾ എക്സാമിനേഷൻ, എസ്പെഷ്യലി ബിസിനസ് സ്റ്റഡീസ്. പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ഇനി വരുന്ന എക്സാം ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ എക്സാമും നല്ല വൃത്തിയായിട്ട് എഴുതട്ടെ, നല്ല അനുഗ്രഹമായിട്ട്, ദൈവാനുഗ്രഹമായിട്ട് എഴുതട്ടെ. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് വിഷയമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.